ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ലൗലി ഗാർഡൻസിൻ്റെ അടുത്തൊരു വീഡിയോ ആണ് ഇത്. ഇത് വൈറ്റ് പഫ് ഇരുന്ന ചട്ടിയാണ് കേട്ടോ. വൈറ്റ് പഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, അതിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പടച്ചു കുത്തി ഇങ്ങനെ നാല് സൈഡിലോട്ട് മീൻ കിടക്കുകയാണ്. അതിൻ്റെ ഒപ്പം സീഡ് പോഡും ഉണ്ട്. ഇത് ശരിക്കും ട്യൂബേഴ്സ് എടുക്കാറായതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചും കൂടെ ആ സീഡ് കുറച്ചും കൂടെ ഒന്ന് മൂക്കട്ടെ എന്ന്, നന്നായി ഉണങ്ങട്ടെ എന്ന്. അതുകൊണ്ടാണ് ഇതിനെ ട്യൂബർ എടുക്കാതെ വിട്ടത്. ഇത് കണ്ടോ, ഇതാണ് സീഡ് പോഡ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അതിനകത്ത് കറുത്ത കളറിലിരിക്കണ കണ്ടോ. ഇതാണ് സീഡ്. സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്താണ്. അപ്പോൾ ഇത് നാല് സൈഡിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. കാരണം ഇന്ന് വെളുപ്പിന് തുടങ്ങിയ മഴയാണ്. മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ സീഡ് എടുക്കാം. ഇതിനകത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണം താഴേക്ക് വീണ് പോയിട്ടോ. അപ്പം നമുക്ക് നോക്കണം ഇനി എവിടെയാണ് അത് കിടക്കുന്നതെന്ന്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം ഞാൻ ഇലകളും അതുപോലെ തന്നെ സീഡ് പോഡും എല്ലാം കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഈ ഇലകളെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇലകൾ കട്ട് ചെയ്തതിന് ശേഷം കണ്ടതാണിത്. ഇതിനകത്ത് അത്യാവശ്യം ട്യൂബേഴ്സ് ഉണ്ടാവും. നമുക്ക് ട്യൂബേഴ്സ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഓൾറെഡി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിനകത്ത് കാണുന്നത് ഈ വൈറ്റ് പഫ് ഇരുന്ന ട്യൂബേഴ്സിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇലകളെല്ലാം കുറേ ഉണ്ട്. ഇലകളൊക്കെ നമുക്കിനി കളയാം, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് സീഡ് പോഡിനകത്തു നിന്ന് നമുക്ക് സീഡ് എടുക്കണം. അപ്പോൾ ഇതാണ് സീഡ് പോഡ്, അതായത് വിത്തിരുന്ന ആ ഭാഗം കണ്ടോ. നിങ്ങൾക്ക് അതിനകത്ത് എംപ്റ്റി ആയിട്ടിരിക്കുന്ന കണ്ടോ, ഒഴിഞ്ഞിരിക്കുന്ന കണ്ടോ. അപ്പോൾ അതിനകത്തു നിന്ന് ഓൾറെഡി വിത്തെല്ലാം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ താഴേക്ക് വീണ് പോയിട്ടോ. അപ്പോൾ അതെല്ലാം ഇനി പറക്കിയെടുക്കണം, നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നോക്കിയെടുത്തു, കുറച്ച് രണ്ട് മൂന്നെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സീഡ് എടുക്കുകയെന്ന് കാണിച്ചുതരാം. ജസ്റ്റ് നമ്മളിങ്ങനെ കൈയും കൊണ്ടൊന്ന് അടർത്തിയാൽ മതി കേട്ടോ, നമ്മുടെ കയ്യിലേക്ക് പോരും. അപ്പോൾ തന്നെ ഞാൻ ഒരു കയ്യിൽ ക്യാമറയാണ്, അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റാത്തത് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ അടർത്തിയ വശം അത് പോകുന്നത്. അപ്പോൾ ഇതാ ഇതാണ് സീഡ്. അത്യാവശ്യം വലിപ്പമുള്ള വിത്തുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതാ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്തുകൾ. ഇത് ഞാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഇത് നടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെറിയ നമ്മൾ വെള്ളം മേടിക്കുന്ന അര ലിറ്ററിൻ്റെ കുപ്പിയില്ലേ, ആ കുപ്പിക്കകത്ത് കുപ്പി നന്നായി ഡ്രൈ ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ വിത്ത് ഒന്നും കൂടെ ഉണക്കി ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ച് അതിനകത്ത് ഇട്ട് വയ്ക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സീഡുകൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഇത് നടന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.